ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഹീറോ CPL T20 ഓക്കെ, GUY വേഴ്സസ് BR എന്ന മാച്ചിൻ്റെ ടീം പ്രഡിക്ഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ CPL തുടങ്ങുന്ന തൊട്ടേ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്ലെയേഴ്സിനെയും അത്യാവശ്യം നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാനിവിടെ മെയിനായിട്ട് ഇവിടെ ടീം നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്തൊക്കെ വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് ധാരണയുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടീമും ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വിക്കറ്റ് കീപ്പർ പൂർവനെ ചൂസ് ചെയ്തു. ഓക്കെ, നമുക്ക് പിന്നെ ബാറ്റിങ്ങിൽ ആൾക്കാരെ ചൂസ് ചെയ്യാം. ഹെറ്റ്മെയർ ഞാൻ കഴിഞ്ഞൊരു മാച്ചിൽ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നില്ല, വെറും 15 പോയിൻ്റാണ് എടുത്തത്. ഇപ്പോൾ ഈ മാച്ചിൽ ഞാൻ എടുക്കുന്നില്ല എന്നാണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചൂസ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. നമ്മുടെ ചാർലസൊക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. മാലിക്കൊക്കെ ബാറ്റ് ചെയ്താൽ നല്ലൊരു ബാറ്റിംഗ് ആയിരിക്കും. പുള്ളിക്കാരൻ ബൗളിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്കറ്റും കിട്ടിയാൽ നല്ലൊരു ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഓൾ റൗണ്ടേഴ്സിൽ ഹാഫിസ്, ഹോൾഡർ, റിഫൈവർ, ഓ സ്മിത്ത്, എ നേഴ്സ്, ഓഫ് ബ്രേക്കാണ്, സീനില്ല, ജി മോട്ടി. നമുക്ക് ജസ്റ്റ് നോക്കാം. അങ്ങനെ എല്ലാ പ്ലെയേഴ്സിനെയും നിങ്ങളടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ടീം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. താഹിർ യങ്, ഈ ഒരു പുള്ളിക്കാരൻ ഒരു മാച്ചിൽ ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷേ നല്ലൊരു വിക്കറ്റാണ് എടുത്തത്. പുള്ളിക്കാരൻ അത്യാവശ്യം 10-21 വയസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടീമായിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഒരാളെ ചൂസ് ചെയ്യണം. നമുക്ക് എന്തായാലും കൂടുതൽ പേരും ഹെറ്റ്മെയറിനെ ചൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഹെറ്റ്മെയറിനെ തന്നെ ചൂസ്. പക്ഷെ നമുക്കിവിടെ ഒരു വേറൊരു പ്രശ്നം വരുന്നത്, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സ്ട്രെങ്ത്തിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർലിസ്, ഓക്കെ ചാർലിസിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ടീം കറൻ്റ്ലി ഇതാണ്. ഇവിടെ ഒരു 4 ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ ഉൾപ്പെടെ, ഇവിടെ ഒരു 4 ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ ഉൾപ്പെടെ, ഇവിടെ 4 ബൗളർ, ഇവിടെ 3 ബൗളർ. ഓക്കെ, 3 ബൗളറാണുള്ളത്. നമുക്കിനി അടുത്തതായിട്ട് ക്യാപ്റ്റൻസി. കൂടുതൽ പേരും ഹാഫിസിനെ കൊടുക്കുന്നത്. എനിക്ക് കഴിഞ്ഞ മാച്ചിൽ നിന്ന് മനസ്സിലായത്, ഒരു മാച്ച് മുന്നേ നന്നായി കളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ഹാഫിസിനെ കൊടുത്താണ്. കഴിഞ്ഞ മാച്ചിൽ അപ്പോൾ പുള്ളിക്കാരൻ കളിച്ചില്ല. അപ്പോൾ ഈ ഒരു മാച്ചിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ക്യാപ്റ്റൻ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മുടെ ഹോൾഡർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഹോൾഡറിനെ വിട്ട് കളിയില്ല. ഷിപ്പ്യാർഡിനെയും കൊടുക്കാം. ഷിപ്പ്യാർഡ്, ഓക്കെ, നമുക്ക് ഷിപ്പ്യാർഡിനെ ക്യാപ്റ്റൻസി കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇറങ്ങിയ കളിയൊക്കെ 3 വിക്കറ്റ് മിനിമം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ ഷിപ്പ്യാർഡിനെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടീം ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം, നിങ്ങൾ ജസ്റ്റ് കണ്ടോളൂ. അത്യാവശ്യം 8 ബൗളേഴ്സ് ഉണ്ട്. ഹേമരാജ് ബൗളിങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ട് 8 ബൗളേഴ്സ് ഉണ്ട്. ഇതിൽ 1, 2, 3 ഫാസ്റ്റ് ബോളേഴ്സും, 2 ടീമിൽ 3 ഫാസ്റ്റ് ബോളേഴ്സും, 3 ഫാസ്റ്റ് ബോളേഴ്സ്, 2 സ്പിന്നർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടീമിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ടീം നിങ്ങൾ GL-ൽ ഇട്ടാൽ കൂടുതലും വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻസി കളിച്ചാൽ നല്ലൊരു എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ കോൺടസ്റ്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 89 ഒരു 66 പേര് കളിക്കുന്ന ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ കളിച്ചാൽ കൂടുതലും നമ്മുടെ ടീമൊക്കെ അടിക്കാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ കോൺടസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചു നോക്കുക. ഈ ഒരു 15 പേര് കളിക്കുന്നത്, ഇതിൽ 5 പേർക്ക് കൊടുക്കുന്നുള്ളെങ്കിലും കിട്ടിയാൽ നല്ലൊരു എമൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കോൺടസ്റ്റൊക്കെ കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.